ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ്. അതായത് നമ്മളെ ബിസിനസ് എക്കണോമിക്സിൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഇതിൽ തന്നെ നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റിയാണ്. ഒരു കമ്മോഡിറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ഒരു കമ്മോഡിറ്റിയുടെ കപ്പാസിറ്റീനെ നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റി തന്നെ രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട് യൂട്ടിലിറ്റിയുടേത്. ഒന്ന് കാർഡിനൽ അപ്രോച്ചും മറ്റൊന്ന് ഓർഡിനൽ അപ്രോച്ചും. കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ അപ്രോച്ചിൽ പറയുന്നത്. അതായത് നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അതായത് ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിച്ചു, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 10 ആണ് അല്ലെങ്കിൽ 20 ആണ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അപ്രോച്ചാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഓർഡർ ചെയ്യാൻ പറ്റും എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. ഇതിൽ നമ്മളുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് യൂട്ടിലിറ്റി തിയറീസുകളും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ കേസിൽ വരുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അതുപോലെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പോലെ നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനൊരു 10 ആപ്പിള് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൊത്തം എനിക്ക് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റിയുടെ ടോട്ടലിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ആപ്പിള് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 10 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും അവിടെ സെയിം ആയിരിക്കും. അടുത്തത് ഞാൻ ഒരു ആപ്പിളും കൂടെ കഴിച്ച സമയത്ത് എനിക്ക് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് 8 ആണ്. അവിടെ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ആയി, 18 ആയി. ഇങ്ങനെ അഡീഷണൽ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് ഒരു യൂണിറ്റ് കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം ആഡ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സേസ് ദാറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഡിക്ലൈൻ ആസ് കൺസംപ്ഷൻ ഇൻക്രീസസ്. അതായത് നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്തും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അതായത് നന്നായിട്ട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് മാക്സിമം ആയിരിക്കും. എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് മടുക്കും. അപ്പോൾ എന്തായി, നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരുന്നു. പിന്നെ നമുക്ക് യൂട്ടിലിറ്റി അതിൽ നിന്നില്ല. പിന്നെയും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു എന്ന് വരാം. അപ്പോൾ നമ്മളുടെ യൂട്ടിലിറ്റി എന്തായി, നെഗറ്റീവായി. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സാധനം തന്നെ നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് ഓരോ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിനൊരു ഗ്രാഫ് ഉണ്ട്, അത് കാണുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് ഇതാണ് നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റീൻ്റെ കർവ് എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി, ഇത് മാർജിനൽ യൂട്ടിലിറ്റി, കണ്ടില്ലേ, മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിലാണ് പോകുന്നത്. അതായത് ഒരു യൂണിറ്റ് ഓറഞ്ച് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 12 ആണ്. രണ്ടാമതൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്ത സമയത്ത്, രണ്ടാമതൊരു യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 8 ആണ്. മൂന്നാമത് കൺസ്യൂം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്,
ലെസ് ദാൻ 8 ആണ്. ദെൻ നാലാമതൊരു യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന 4 ആണ്. അതായത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മളെ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്തും കൊണ്ടിരിക്കും. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ വരുന്നത്. അപ്പം നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റിയും കുറയും. അതായത് ഇങ്ങനെ വന്നിട്ട് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് 0 ആകുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തുന്നത്. അതായത് നമ്മൾ മാക്സിമം ആയി, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കുറയും, നമുക്കത് മടുക്കും, നമുക്കത് വേണ്ടാന്ന് തോന്നും. അതായത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോയി. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു അസംപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് എന്നുള്ളതാണ് ഈ ഒരു ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു അസംപ്ഷൻ്റെ ബേസിലാണ് ഈ ഒരു ലോ വരുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മളുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ തന്നെ വരുന്ന അടുത്ത ലോ ആണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ കൺസ്യൂമർ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഹിസ് മണി ഇൻകം ബിറ്റ്വീൻ ദ ഗുഡ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ഈസ് ഈക്വൽ. അതായത് ഒരു കൺസ്യൂമർ ആ കൺസ്യൂമറുടെ ഇൻകം ഉപയോഗിച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്മോഡിറ്റി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കിട്ടുന്ന യൂട്ടിലിറ്റി ഈക്വൽ ആകുന്ന പോയിന്റ് വരെ അയാൾ എന്ത് ചെയ്യും? വാങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം. നമ്മളെ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ട് പറയുന്നതും ഈ ഒരു കോൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ ഈ ഒരു ലോ ആണ്. ഇതിനെ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും പറയും. ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റീനെ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും ഈ ഒരു ലോനെ പറയും. അതായത് ഇപ്പം നമ്മൾ കമോഡിറ്റി എ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമോഡിറ്റി സോറി എക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ മാർജിനൽ യൂണിറ്റി ഓഫ് കമോഡിറ്റി എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമോഡിറ്റി വൈ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് വൈ. അതായത് ഇത് ഈക്വൽ ആകുന്ന, അതായത് ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകം ഉപയോഗിച്ചിട്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് കമോഡിറ്റി വാങ്ങിക്കുമ്പം ഈ രണ്ട് കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയും ഈക്വൽ ആകുന്ന പോയിന്റ് വരെ അയാൾ എന്ത് ചെയ്തിരിക്കും? വാങ്ങിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. ഈവൻ ഇത് ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക, അൺഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെന്നാണോ കൂടുതൽ യൂട്ടിലിറ്റി വരുന്നത് അത് അയാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കുറവ് യൂട്ടിലിറ്റി ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം എക്സ് എന്ന് പറയുന്ന കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് അയാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കുറവ് യൂട്ടിലിറ്റി കിട്ടിയിട്ടുള്ള ഈ വൈ എന്ന് പറയുന്ന കമോഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഇത് ഈക്വൽ ആവുന്ന പോയിന്റ് വരെ പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഓക്കെ, ഇങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അപ്പം അതായത് ഈ ഒരു ലോയില് മെയിനായിട്ട് വരുന്ന അസംപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് ഓഫ് ദി കമോഡിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പം പ്രൈസ് ഓഫ് എക്സ് ഇപ്പം 5 രൂപയാണ്, പ്രൈസ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആണെന്ന് വിചാരിക്കുക. ഇത് എല്ലാ കേസിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ പ്രൈസ് ഓഫ് എക്സും പ്രൈസ് ഓഫ് വൈയും ഈക്വൽ ആണെന്നുള്ളതല്ല. രണ്ട് കമോഡിറ്റിയുടെയും പ്രൈസ് ഏതാണ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകും എന്നുള്ളതാണ്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അസംപ്ഷൻ, നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റീൻ്റെ കേസിൽ വരുന്ന കാർഡിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മെയിനായിട്ടുള്ള രണ്ട് ലോസ് ആണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റീൻ്റെ കേസിലാണെങ്കിൽ ഇതിനെ നമ്മൾ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയത്തിനെ കാണിക്കുന്ന അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കമോഡിറ്റി ഒരു കൺസ്യൂമർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ക്യാഷ് കൊണ്ട് അയാൾ വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് കമോഡിറ്റിയിൽ നിന്നും കിട്ടുന്ന എന്താ പറയുക ആ ഒരു യൂട്ടിലിറ്റി ഈക്വൽ ആകുന്ന പോയിന്റ് വരെ അയാൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അതായത് അയാൾ സ്പെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് റുപ്പീന്ന് വരെ അയാൾക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈക്വൽ യൂട്ടിലിറ്റി കിട്ടണം. അതുവരെ അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ലോല് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അതുപോലെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയാനുള്ളത്. ബേസിക് ആയിട്ട് ഇത് അറിഞ്ഞു വയ്ക്കുക, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ റീഡ് ചെയ്യുക, അപ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിൽ കിട്ടുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നില്ലല്ലോ, ഒക്കെ നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ഒക്കെ ആകുമ്പം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മെയിനായിട്ട് ഈ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി കുറവ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് കൂടുതൽ എക്സ്ട്രാ റീഡിങ്സ് ആവശ്യമാണ്. കാരണം ക്ലാരിറ്റി നല്ല പോലെ ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുമ്പം ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്, നമ്മളിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി രണ്ട് ക്വസ്റ്റ്യനും അതിൻ്റെ കറക്റ്റ് ആൻസറും എക്സ്പ്ലനേഷനും മെറ്റീരിയലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ ബാർകോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മൈ ഫ്രീ എഡ്യൂക്കേഷൻ.